നമസ്കാരം. ഇന്ത്യയിലെ പ്രസിഡന്റ്മാരെ കുറിച്ചാണ് യെസ്ലാണാസിന്റെ ഈ വീഡിയോയിൽ. കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ്, മുൻ ചോദ്യപേപ്പറുകൾ, മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.yeslanas.com സന്ദർശിക്കുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രണ്ട് തവണ പ്രസിഡന്റായ ഏക വ്യക്തിയാണ് രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ബീഹാർ ഗാന്ധി എന്ന് രാജേന്ദ്ര പ്രസാദ് അറിയപ്പെട്ടു. ചമ്പാരൻ സത്യാഗ്രഹ, ഇന്ത്യ ഡിവൈഡഡ് എന്നിവ രാജേന്ദ്ര പ്രസാദിന്റെ പ്രസിദ്ധമായ പുസ്തകങ്ങളാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനാണ്. കേരള നിയമസഭയിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ പ്രസിഡന്റായ രണ്ടാമത്തെ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രസിഡന്റാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എന്നാൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ്. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. വിദ്യാഭ്യാസ തത്വചിന്തകൻ എന്നറിയപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റാണ് സക്കീർ ഹുസൈൻ. ഏറ്റവും കുറച്ചു കാലം ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് സക്കീർ ഹുസൈൻ. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രസിഡന്റും ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റും സക്കീർ ഹുസൈൻ ആണ്. പ്ലേറ്റോയുടെ റിപ്പബ്ലിക് സക്കീർ ഹുസൈൻ ഉറുദു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ലഭിച്ച പ്രസിഡന്റാണ് വി വി ഗിരി. സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് എണ്ണി വിജയിച്ച രാഷ്ട്രപതിയാണ് വി വി ഗിരി. 1969 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന വി വി ഗിരി തോൽപ്പിച്ചു. കേരള ഗവർണർ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച ശേഷമാണ് വി വി ഗിരി ഇന്ത്യൻ പ്രസിഡന്റ് ആയത്. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയായി തീരുകയും ചെയ്ത വ്യക്തിയാണ് വി വി ഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് വി വി ഗിരി ആയിരുന്നു. ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ പ്രസിഡന്റാണ് വി വി ഗിരി. മനുഷ്യകുലത്തിന് നന്മ വരാൻ ചന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്ന സന്ദേശമാണ് വി വി ഗിരി നൽകിയത്. അധികാരത്തിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. പാർലമെന്റ് സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 123 അനുസരിച്ചാണ്. പാർലമെന്റ് സമ്മേളിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ പ്രസ്തുത ഓർഡിനൻസ് പാർലമെന്റ് അംഗീകരിക്കേണ്ടതാണ്. ഒരു ഓർഡിനൻസിന്റെ കാലാവധി 6 മാസം. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ഒരിക്കൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. 1969 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡിയെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന വി വി ഗിരി പരാജയപ്പെടുത്തി. ലോക്സഭാ സ്പീക്കർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. രാഷ്ട്രപതിയാകുന്നതിനു മുമ്പ് നീലം സഞ്ജീവ റെഡ്ഡി ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു. ബിരുദധാരിയല്ലാത്ത ആദ്യ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഗ്യാനി സേൽ സിംഗ്. ജ്ഞാനി എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രപതി ഗ്യാനി സേൽ സിംഗ് ആണ്.
അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി സേൽ സിംഗ് ആയിരുന്നു. പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സേൽ സിംഗ് ആണ്. 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന സേൽ സിംഗ് പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ചത്. പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുന്ന ബില്ലുകൾ എത്ര സമയത്തിനുള്ളിൽ രാഷ്ട്രപതി തിരിച്ചയക്കണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നില്ല. പ്രസ്തുത ബില്ല് എത്ര കാലം വേണമെങ്കിലും രാഷ്ട്രപതിക്ക് കൈവശം വച്ചിരിക്കാൻ കഴിയും. രാഷ്ട്രപതിയുടെ ഈ അധികാരത്തെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ഗ്യാനി സേൽ സിംഗ് കാറപകടത്തിൽ കൊല്ലപ്പെട്ടു. ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ആർ വെങ്കട്ടരാമൻ. തമിഴ്നാടിന്റെ വ്യാവസായിക ശില്പി എന്ന് വെങ്കട്ടരാമൻ അറിയപ്പെടുന്നു. കേന്ദ്ര ധനകാര്യമന്ത്രി ആയതിനുശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ആർ വെങ്കട്ടരാമൻ. കേന്ദ്ര ധനകാര്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ രണ്ടാമത്തെ വ്യക്തി പ്രണബ് മുഖർജിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ 9-ാമത്തെ വ്യക്തിയാണ് ശങ്കർ ദയാൽ ശർമ്മ. ശങ്കർ ദയാൽ ശർമ്മയുടെ സമാധി സ്ഥലം കർമ്മഭൂമിയാണ്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് കെ ആർ നാരായണൻ. മലയാളിയായ ആദ്യ രാഷ്ട്രപതിയും കെ ആർ നാരായണനാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ കെ ആർ നാരായണനെതിരെ മത്സരിച്ച മലയാളിയാണ് ടി എൻ ശേഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതിയാണ് കെ ആർ നാരായണൻ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും റിപ്പബ്ലിക് ആയതിൻ്റെയും സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ കെ ആർ നാരായണനായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി. കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് തെക്കുംതല, കോട്ടയം. രാഷ്ട്രപതി പദത്തിലെത്തിയ ആദ്യ ശാസ്ത്രജ്ഞനാണ് അവൾ പക്കീർ സൈനുൽ അബ്ദീൻ അബ്ദുൽ കലാം എന്ന എ പി ജെ അബ്ദുൽ കലാം. മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന് അബ്ദുൽ കലാം അറിയപ്പെട്ടിരുന്നു. പീപ്പിൾസ് പ്രസിഡന്റ് എന്നറിയപ്പെട്ട പ്രസിഡന്റാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. ഡോക്ടർ കലാമിന്റെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ച മ്യൂസിയമാണ് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം. എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിൽ യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം തമിഴ്നാടാണ്. എ പി ജെ അബ്ദുൽ കലാമിനോടുള്ള ബഹുമാനാർത്ഥം സ്മാരകം നിർമ്മിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത നഗരം രാമേശ്വരമാണ്. എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിൽ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ഐ ഐ എം ഷില്ലോങ് ആണ്. യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. അന്തർവാഹിനിയിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ്. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് അബ്ദുൽ കലാം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതിയാണ് അബ്ദുൽ കലാം. പ്രതിമാസം 1 രൂപ മാത്രമാണ് ഡോക്ടർ കലാം ശമ്പളമായി കൈപ്പറ്റിയിരുന്നത്. കേരളത്തിന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം 10-ന കർമ്മ പരിപാടി സംഭാവന ചെയ്തു. അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പറാണ് ബില്യൺ ബീറ്റ്സ്. എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണ് വിങ്സ് ഓഫ് ഫയർ. എ പി ജെ അബ്ദുൽ കലാമിനെതിരെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മലയാളി വനിതയാണ് ലക്ഷ്മി സൈഗാൾ. ലോക വിദ്യാർത്ഥി ദിനമായി ഐക്യരാഷ്ട്രസഭ ആഘോഷിക്കുന്നത് അബ്ദുൽ കലാമിന്റെ ജന്മദിനമായ ഒക്ടോബർ 15 സ്കൂളുകളിൽ കലാമിന്റെ ജീവിതം പാഠ്യവിഷയമാക്കാൻ തീരുമാനമെടുത്ത സംസ്ഥാനമാണ് മധ്യപ്രദേശ്.
അബ്ദുൽ കലാമിന്റെ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥം മെയ് 26 ശാസ്ത്രദിനമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യൻ പ്രസിഡന്റായ പ്രഥമ വനിതയാണ് പ്രതിഭ പാട്ടീൽ. മുൻ ഉപരാഷ്ട്രപതിയെ പരാജയപ്പെടുത്തി രാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് പ്രതിഭ പാട്ടീൽ. ഭൈരോൺ സിംഗ് ശെഖാവത്തിനെ പരാജയപ്പെടുത്തിയാണ് പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായത്. ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നതിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് പ്രണബ് മുഖർജി. പ്രതിരോധ മന്ത്രിയായും പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാനായും പ്രണബ് മുഖർജി പ്രവർത്തിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയായ ട്വിറ്ററിൽ അക്കൗണ്ട് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് പ്രണബ് മുഖർജി. ദ ഡ്രമാറ്റിക് ഡെക്കേഡ് ദ ഇന്ദിരാഗാന്ധി ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് പ്രണബ് മുഖർജിയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ആണ്. ഇന്ത്യയുടെ 15-ാമത്തെ പ്രസിഡന്റായ രാംനാഥ് കോവിന്ദ് ഇന്ത്യൻ പ്രസിഡന്റാകുന്ന 14-ാമത്തെ വ്യക്തിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള 2-ാമത്തെ വ്യക്തിയാണ് രാംനാഥ് കോവിന്ദ്. രാംനാഥ് കോവിന്ദ് ഉത്തർപ്രദേശ് സംസ്ഥാനത്തു നിന്നാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ.